ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ ടെൻത്തിലേക്ക് കടക്കുകയാണ്. ലൈഫിൽ ആദ്യമായി നമ്മളൊരു പബ്ലിക് എക്സാം ഫേസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ, അതായത് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ നമ്മൾ എങ്ങനെ പഠിച്ചു എന്നത് വിഷയമല്ല, ഈ ഒരു വർഷം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അടുത്ത വർഷം നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കുമെന്നും നമ്മളുടെ പ്ലസ് ടു ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നിങ്ങളോട് ഞാൻ പറയട്ടെ, എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എൻ്റെ കോളേജ് ലൈഫിനേക്കാളും കളർഫുൾ ആയിരുന്നത് എൻ്റെ പ്ലസ് ടു ലൈഫ് ആയിരുന്നു. കാരണം NSS ഒരുപാട് പരിപാടികളും അങ്ങനെ ഒരു അത്രയും വൈബായിട്ട് ഞാൻ ആഘോഷിച്ച ഒരു സമയമാണ് എൻ്റെ പ്ലസ് ടു. സോ നമുക്ക് പ്ലസ് ടു നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ നേടണമെങ്കിൽ, പ്ലസ് വണ്ണ് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ നേടണമെങ്കിൽ നമുക്ക് SSLC എക്സാമിന് നല്ല മാർക്ക് നേടേണ്ടതുണ്ട്. അതായത് മാക്സിമം മാർക്ക്, അതായത് ഫുൾ A+ തന്നെ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെ പഠിച്ചു തീർക്കും എന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ എന്തൊക്കെ സൈലം നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്ന് എനിക്കറിയാം. പരീക്ഷൻ്റെ തലേ ദിവസം പുസ്തകം തുറന്നാൽ പോരെ എന്നതായിരിക്കും പലരുടെയും മൈൻഡ്സിലുണ്ടാവുന്ന ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളോട് ഒരു $1,000,000 ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഞാൻ വെക്കാം. ഓക്കെ, അടുത്ത വർഷം SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസ് ചിരിക്കുന്ന മുഖവുമായിട്ട് അഭിമാനത്തോടെ നിൽക്കുന്നത് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ല, എൻ്റെ മകന് +1 ഒരു സീറ്റ് കിട്ടുമോ എന്ന് ആലോചിച്ച് അവരെ ടെൻഷൻ അടിക്കുന്നത് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. അതായത് നിങ്ങൾ ഈ വർഷം മുഴുവൻ ആഘോഷിച്ച് നടക്കുന്നു, SSLC എക്സാമിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ, അത് പരീക്ഷ എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന രീതിയിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം നോക്കിക്കൊണ്ട് മൊബൈലിൽ PUBG ഒക്കെ കളിച്ചുകൊണ്ട് അങ്ങനെ ആഘോഷിക്കുന്നു. ഓക്കെ, പഠനം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ നിങ്ങൾ ഉഴപ്പുകയാണെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളും മാനസിക ഉല്ലാസവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, ഏത് രീതിയിൽ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ സന്തോഷം. അതായത് നാളെ SSLC റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അച്ഛനും അമ്മയും മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് അപേക്ഷിക്കുന്നത് കാണാൻ, തലകുനിക്കുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവര് ഭയങ്കര അഭിമാനത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും മികച്ച സ്കൂളിൽ +1 സീറ്റ് കിട്ടിയത് കേൾക്കാനല്ലേ ആഗ്രഹിക്കുന്നത്? അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്? സോ വി നീഡ് ടു മേക്ക് ദം പ്രൗഡ് അല്ലേ? സോ അതിന് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ പഠിച്ചു തീർക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ബേസിക്സ് അറിയില്ലെന്നോ ഒന്നും ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്ക് വേണ്ട ബേസിക്സും നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട ട്രിക്കും ടിപ്സും മോട്ടിവേഷനും എല്ലാം സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസും നോട്ട്സും എല്ലാം സൈലത്തിൻ്റെ കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. സൈലത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്കൊപ്പം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. സോ എല്ലാ ദിവസവും സൈലത്തിൻ്റെ ലൈവുകൾ ഉണ്ടാവും നിങ്ങൾക്കായിട്ട്. ആ ലൈവുകൾ കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയും അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. സോ പെട്ടെന്ന് തന്നെ സൈലത്തിലേക്ക് വിളിച്ചുകൊണ്ട് അസ്ത്ര ബാച്ചിൻ്റെ ഭാഗമാവുക. ഈ ഒരു വർഷം നമുക്ക് അത്രയും അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് കേരളത്തിലെ നമ്പർ 1 ടീച്ചേഴ്സിനെയാണ് സൈലം അവതരിപ്പിക്കുന്നത്. സോ കൂടെ വരിക, നമുക്ക് ഫുൾ A+ തന്നെ ഉറപ്പിക്കാം.